പശു നമുക്ക് പാൽ തരും, ഏതെങ്കിലും പഴം പാൽ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പഴം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പാല് വരും കേട്ടോ. അതിൻ്റെ അകത്ത് ആ ഫ്ലഷിനുള്ളിൽ തന്നെ ഒരു പാല് പോലത്തെ ദ്രാവകം രൂപീകരിക്കും. കഴിക്കുന്നവർ പഴത്തിന് ചെറിയ ചെറിയ പാലിൻ്റെ രുചിയുള്ളതായിട്ട് പറയപ്പെടുന്നു. ഞാൻ കഴിച്ചിട്ട് എനിക്ക് അബിയുവിൻ്റെ ടേസ്റ്റാണ് വന്നത്. എന്തായാലും നമുക്ക് ഈ പഴച്ചെറി ഒന്ന് പരിചയപ്പെടാം. ആശാൻ്റെ പേര് ജമേക്കൻ സ്റ്റാർ ആപ്പിൾ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മിൽക്ക് ഫ്രൂട്ട് എന്നും പറയാറുണ്ട്. സപ്പോട്ട ഫാമിലിയിൽപ്പെട്ട നല്ലൊരു മരമാണ്, ഒരു ഫ്രൂട്ട് ട്രീ ആണ് ജമേക്കൻ സ്റ്റാർ ആപ്പിൾ അല്ലെങ്കിൽ മിൽക്ക് ഫ്രൂട്ട്. നമുക്ക് വീടിൻ്റെയൊക്കെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലും പകലും ഒരുപോലെ ഷോ കിട്ടുന്നൊരു മരമാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയുടെ പ്രത്യേകതയാണ്. പഴം നല്ലതാണ്, നല്ല മധുരമുണ്ട്. ഒപ്പം നമുക്കൊരു ഷോ, ചില പഴച്ചെറികളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഓർണമെൻ്റൽ ക്വാളിറ്റി മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് പഴമൊക്കെ കാണാൻ കൊള്ളാം, എന്നാൽ തിന്നാൻ കൊള്ളത്തില്ലായിരിക്കും. കാണാനൊക്കെ സൂപ്പർ പഴമാണ്, നമ്മുടെ ടെർഗാന ചെറി പോലെ പഴം സൂപ്പറാണ്. കൊലയായിട്ട് കാഴ്ചിറക്കുന്നതാണ്, ചെടിയും വലിയ കുഴപ്പമില്ല. എന്നാൽ അതിൻ്റെ കാ നമുക്ക് കഴിക്കാൻ വലിയ വാല്യുള്ള സംഭവമല്ല, ഒരു ടേസ്റ്റ് ഇല്ല. ഇന്ന് ഇവിടെ അങ്ങനെയല്ല, സപ്പോട്ട ഫാമിലി എന്ന് പറഞ്ഞു, അബിയുവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഇവർ കുറേ കുടുംബക്കാരാണ്. ഇതിൻ്റെ ഇലയുടെ സവിശേഷത കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാത്രിയും പകലും ഒരുപോലെ ഒരു നമുക്ക് ഷോ ക്വാളിറ്റി കിട്ടുന്നു. ഇതിൻ്റെ അടിവശത്ത് ഒരു തവിട്ട് കളർ, തവിട്ട് കളർന്ന കളറാണെന്നുണ്ടെങ്കിൽ മൂളുവശം നല്ല പച്ച കളറുമാണ്. രാത്രിയിൽ താഴെ നിന്ന് ചോട്ടിൽ നിന്ന് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു വൈബായിരിക്കും മരം കാണാൻ. പഴം ഉണ്ടായി നിൽക്കുന്നത് നമ്മുടെ ഹരീഷ് ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. ചേട്ടായിയുടെ പല പഴച്ചെടികളും നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് ഓരോന്ന് പഴുക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് മിൽക്ക് ഫ്രൂട്ട് ഒന്ന് പറിച്ച് കട്ട് ചെയ്ത് നോക്കാം. അബിയോ കട്ട് ചെയ്യുന്ന പോലെ തന്നെ വട്ടത്തിൽ കട്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തും എടുക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ആപ്പിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് കാണാൻ പറ്റും. ഇത് കട്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തും എടുക്കുമ്പോൾ ആ സീഡ് അങ്ങ് മാറി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു സ്റ്റാർ ഷേപ്പ് കാണാൻ സാധിക്കും. പിന്നെ ഇത് തണുപ്പിച്ച് കഴിക്കണം കേട്ടോ, അതൊരു പ്രത്യേക കാര്യമാണ്. തണുപ്പിച്ച് കഴിയുമ്പം ഇതിൻ്റെ ആ കറചവ കുറയുന്നുണ്ട്. നല്ലപോലെ പഴുത്തൊരു പഴത്തിൻ്റെ ഉള്ളിൽ വരുന്ന പാലിനോ ഒന്നും കറചവയില്ല, അതിൻ്റെ തൊണ്ടിലോട്ട് കയറി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഉള്ളിലെ ഫ്ലഷ് ആ പഴുപ്പ് മാത്രമേ നമ്മൾ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ പാലിന് വേറൊരു കറചവയോ കാര്യങ്ങളൊന്നും ഇല്ല. കഴിച്ച് കഴിയുമ്പോൾ ചെറിയൊരു ഒരു കറ പോലെ, എന്നാൽ ഒട്ടിപ്പിടിക്കുന്ന അങ്ങനത്തെ കറയോ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു പഴം തന്നെയാണ്. ഈ പഴത്തിൻ്റെ കളറുകൾ, ഇതിൻ്റെ ഇപ്പം ജയിൻ്റ് സൈസ് ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നു. വളരെ വലിപ്പമുള്ള ഫ്രൂട്ട് ഉണ്ടാകുന്ന മരങ്ങളുമുണ്ട്. മരം ഒരു 20 മീറ്ററൊക്കെ പൊക്കം വെക്കുന്ന, ഇതിൻ്റെ കളറിൻ്റെ വേരിയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പർപ്പിൾ കളറുണ്ട്, ഇതുപോലെ ഗ്രീൻ കളറുള്ളതുണ്ട്, യെല്ലോ കളറും ഉണ്ടെന്ന് പറയുന്നു. യെല്ലോ അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ. പർപ്പിളും ഗ്രീനും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നത്. അബിയുവിൻ്റെ അത് ഏകദേശം സെയിം ഡിസൈൻ അല്ലേ ചേട്ടാ, വേറൊരു മധുരമല്ല. അങ്ങനെ മിൽക്ക് ഫ്രൂട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. എന്തെങ്കിലും പഴമോ പട്ടിയോ പൂച്ചയൊക്കെ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.